മികച്ച അഭിപ്രായവും മികച്ച കളക്ഷനുമായി നാലാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്ന നേരിന്റെ കളക്ഷൻ തള്ളൽ ആണെന്ന് പറയുന്നവർക്കുള്ള ഒരു മറുപടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത്. അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഹിറ്റ് മേക്കർ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ പ്രധാന വേഷം ചെയ്ത നേരെ വിജയകരമായി 21-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നേരെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഇതിനോടകം 81 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരിക്കുകയാണ്. ചിത്രം നേടിയിരിക്കുന്ന കളക്ഷൻ തള്ളാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയാസിൽ കുറച്ച് വാർത്തകൾ വരുന്നുണ്ട്. December 21 ചിത്രം 200-ൽ താഴെ തിയേറ്ററുകളിലാണ് റിലീസായത്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ചിത്രത്തിന്റെ തിയേറ്റർ കൗണ്ട് 350-ന് മുകളിലായി. കാരണം നിയന്ത്രിക്കാൻ പറ്റാത്ത ജനത്തിരക്ക് കൊണ്ടാണ് എന്നുള്ള കാര്യം ഏതൊരാൾക്കും മനസ്സിലാകും. അതും രണ്ട് ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമകൾ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ. ചിത്രത്തിന്റെ ആദ്യത്തെ രണ്ടാഴ്ചത്തെ ബുക്കിംഗ് സ്റ്റാറ്റസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ചിത്രം നേടിയ കളക്ഷൻ. തിയേറ്ററുകളുടെ എണ്ണം കൂട്ടിയത് കൂടാതെ എക്സ്ട്രാ ഷോകൾ മാത്രം ധാരാളം ഉണ്ടായിരുന്ന തിയേറ്ററുകളുടെ എണ്ണം എടുത്താൽ മനസ്സിലാകും ചിത്രം നേടിയ കളക്ഷൻ. ഇതൊന്നും പോരെങ്കിൽ ചിത്രത്തിന്റെ ഹൗസ് ഫുൾ ഷോകളുടെ എണ്ണം മാത്രം എടുത്താൽ അറിയാം ചിത്രം നേടിയ കളക്ഷൻ. പത്തനംതിട്ടയിൽ രണ്ടാമത്തെ ആഴ്ചയിലും രണ്ട് തിയേറ്ററുകളിലും ഹൗസ് ഫുൾ ഷോകളായിരുന്നു. പത്തനംതിട്ടയിൽ ഒരു ചിത്രം രണ്ടാമത്തെ ആഴ്ചയിലും ഇങ്ങനെ ഒരു പ്രകടനം നടത്തിയാൽ തന്നെ ചിത്രം ബ്ലോക്ക് ബസ്റ്റർ ആണെന്ന് ഉറപ്പാണ്. പത്തനംതിട്ടയിലെ റാന്നിയിൽ ആദ്യമായിട്ടാണ് ഞാൻ ബുക്ക് മൈ ഷോ ആപ്പിൽ ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാറ്റസ് യെല്ലോ കാണുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാകും ചിത്രത്തിന്റെ റേഞ്ച് എത്രമാത്രമാണെന്ന്. ഇത് കേരളത്തിലെ മാത്രം അവസ്ഥയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ തമിഴ്നാട്ടിലും കർണാടകയിലെയും ആദ്യത്തെ രണ്ടാഴ്ചയിലെ 80% ഷോകളും ഹൗസ് ഫുൾ ആയിരുന്നു. GCCയിലെ അവസ്ഥയും ഇതുതന്നെയായിരുന്നു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ചിത്രം നേടിയ കളക്ഷൻ തള്ളല്ല എന്നുള്ള കാര്യം. ഒരു കൊച്ചു ചിത്രം ഒരു മഹാവിജയമായപ്പോൾ ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, നേരെ ഇതുവരെ നേടിയ കളക്ഷൻ റിപ്പോർട്ട് വ്യക്തമായ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ അനുസരിച്ചാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു തള്ളല്ല. ഏത് നടനും നടിയും അഭിനയിച്ചാലും ചിത്രത്തിന്റെ കണ്ടന്റ് നല്ലതാണെങ്കിൽ അത് വിജയിക്കും. മലയാള സിനിമ ഇതുപോലെ ധാരാളം കളക്ഷൻ നേടട്ടെ ഇനിയും. ചിത്രം 20 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 44 കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയിരിക്കുന്നത്. 20 ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 5.5 കോടിക്കടുത്താണ്. കർണാടകയിൽ നിന്നാണ് ചിത്രം കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്നത്. കർണാടകയിൽ നിന്ന് മാത്രം ചിത്രം 2.5 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. 20 ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ ടോട്ടൽ ഇന്ത്യ കളക്ഷൻ 49.5 കോടിക്ക് മുകളിലാണ്. 20 ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ 31.5 കോടിക്ക് മുകളിലാണ്. അങ്ങനെയാണെങ്കിൽ ചിത്രത്തിന്റെ 20 ദിവസം കൊണ്ടുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 81.5 കോടിക്ക് മുകളിലാണ്. മൂന്നാമത്തെ ആഴ്ചയിലെ വർക്കിംഗ് ഡേയ്സിലും ചിത്രത്തിന് 35 ലക്ഷം മുതൽ 50 ലക്ഷത്തിനിടയ്ക്ക് ആവറേജ് കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നാളെ മുതൽ എബ്രഹാം ഓസ്ലർ റിലീസ് ആവുന്നതുകൊണ്ട് ചിത്രത്തിന്റെ തിയേറ്റർ കൗണ്ട് കുറയും. ചിത്രം ഇനിയും ഒരു ലോങ് റണ്ണാണ് പ്രതീക്ഷിക്കുന്നത്. ഫാമിലി പ്രേക്ഷകരാണ് ഇപ്പോൾ നേരിനെ ഏറ്റെടുത്തിരിക്കുന്നത്. ഫാമിലി പ്രേക്ഷകർ ഒരു ചിത്രം ഏറ്റെടുത്താൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതിന് ഏറ്റവും വലിയ പുതിയ തെളിവാണ് നേരെ. ചിത്രം ഇതുവരെ നേടിയ കളക്ഷനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.